Hi friends, welcome back to Pamo's Kitchen. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു കറിയാണ്. ഒരു വളരെ സ്പെഷ്യൽ പക്ഷേ വളരെ ഈസി ആയിട്ട് ഒരു കറിയാണ്. ഉരുളക്കിഴങ്ങ് കറി. ഇത് എനിക്ക് തോന്നുന്നത് ട്രിവാൻഡ്രത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ്. ട്രിവാൻഡ്രത്ത് കൂട്ടുകറി എന്ന് പറയുന്നത് മസാല കൂട്ടുകറി എന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. നമുക്ക് സദ്യക്കൊക്കെ ഉള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ മസാല കൂട്ടുകറി തന്നെയാണ് ഈ ഉരുളക്കിഴങ്ങ് കറി. പക്ഷേ സദ്യക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ടാക്കും. ഇതൊരു യൂണിവേഴ്സൽ കറി എന്ന് തന്നെ ഇതിനെ വിളിക്കാം. കാരണം ഈ ഉരുളക്കിഴങ്ങ് കറി എല്ലാ ഫുഡിൻ്റെ കൂടെയും ചേരുന്ന ഒരു സാധനമാണ്. അതായത് ഇത് ഏറ്റവും നല്ല ചേരുന്നത് അപ്പം ഇടിയപ്പം പോലുള്ള സാധനങ്ങളാണ്. അപ്പത്തിന് ഏറ്റവും ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കറി ഉരുളക്കിഴങ്ങ് കറിയാണ്. എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ അപ്പം ഇടിയപ്പം ദോശ ഇഡ്ലി ചപ്പാത്തി ഇതിനോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റും. പോരാ ഞാൻ തിക്കായിട്ട് ഉണ്ടാക്കിയ ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഒരു നേരം കഴിക്കാൻ ആവശ്യമുള്ളത് അതിനായിട്ട് ഞാൻ ഒരു സവാള എന്ന് പറഞ്ഞാൽ വലിയ സവാള ആയതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത്. നാട്ടിൽ കിട്ടുന്ന സവാളയാണെങ്കിൽ രണ്ട് ചെറുത് മീഡിയം സൈസ് രണ്ടെണ്ണം എടുക്കാം. പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങ്. ഇത് ഞാൻ വളരെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കുറച്ചെടുത്താണ്. പക്ഷേ നിങ്ങൾ എടുക്കുമ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഡബിളാക്കാം. ഡബിളാക്കുമ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്ന പൊടികളെല്ലാം ഡബിളാക്കണം. അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ടാണ് ചെറിയ ക്വാണ്ടിറ്റി എടുത്തത്. അപ്പോൾ അത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എത്ര ടൈംസ് വേണമെങ്കിലും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാം. പിന്നെ ഈ കറി കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. വീട്ടിൽ നമുക്ക് ഡിന്നറിനും ലഞ്ചിനും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. സോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഉരുളക്കിഴങ്ങ് കറിക്ക് ആവശ്യമുള്ള ചേരുവകൾ: ഉരുളക്കിഴങ്ങ് ക്യൂബ് സൈസായിട്ട് അരിഞ്ഞത്. ഇത് അരിഞ്ഞ ഉടനെ വെള്ളത്തിട്ട് വയ്ക്കണം, അല്ലെങ്കിൽ കറുത്തുപോകും. ഈ ഇതേ സൈസിന് ഏകദേശം ഇതേ സൈസിന് തന്നെയാണ് സവാളയും അരിഞ്ഞെടുക്കേണ്ടത്. സവാള നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ സ്ലൈസ് ചെയ്തല്ല, ഇങ്ങനെ ക്യൂബ് സൈസായിട്ടാണ്. പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ പൊടികൾ ആവശ്യമുള്ളത്: മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ, മുളക് പൊടി ഒരു ഫുൾ ടീസ്പൂൺ, കുമിച്ചെടുക്കണം നിറച്ചെടുക്കണം ഒരു ടീസ്പൂൺ, മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ, അതും ഇങ്ങനെ നിറച്ചെടുക്കണം. പിന്നെ മസാലപ്പൊടി, മസാലപ്പൊടി ഒരു അര മുതൽ മുക്കാൽ വരെ മസാലപ്പൊടി. പിന്നെ താളിക്കാനായിട്ട് കടുക്, ചെറിയുള്ളി, ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞത്, പട്ടൽമുളക്, കറിവേപ്പില. പിന്നെ ആവശ്യമുള്ളത് എണ്ണ, ഉപ്പ്, തേങ്ങാപ്പാല്. തേങ്ങാപ്പാല് എന്താണ് ഒന്നാം പാലും രണ്ടാം പാലും വേണം. ഒന്നാം പാലെന്ന് പറഞ്ഞാൽ തിക്കായിട്ടുള്ള തേങ്ങാപ്പാല് അവസാനം ഒഴിക്കാൻ. പിന്നെ തിൻ തേങ്ങാപ്പാലാണ് നമ്മൾ ഈ പൊട്ടറ്റോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക് പാത്രം അടുപ്പി വെച്ച് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഓതൻറ്റിക് കേരള റെസിപ്പീസ് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഇനി അതിലേക്ക് സവാള ഇട്ടു. സവാള ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കണം. അതിലേക്ക് തന്നെ കഴുകി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്. സവാള എപ്പോഴും നമ്മൾ നന്നായി വാഷ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. പൊട്ടറ്റോ വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ വെള്ളത്തിലിടും, അല്ലെങ്കിൽ അത് കറുത്ത് വരും. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ കുറച്ച് വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് വഴറ്റണം. അത്ര മതി, ഒരുപാട് അങ്ങനെ വഴറ്റണ്ട, ഒരു മൂന്നാല് മിനിറ്റ് ഉണ്ടാക്കിയുള്ളൂ. ഒരുവിധം ഒരു മൂന്നാല് മിനിറ്റ് വഴറ്റിയതിന് ശേഷം തീ കുറച്ചിട്ട് നമ്മുടെ പൊടികൾ ഓരോന്നായിട്ട് തട്ടിക്കൊടുക്കാം.
ഇത് നടുക്ക് ഈ പൊടികൾ പച്ചച്ചവ മാറാനായിട്ട് ഒന്ന് ചൂടാക്കണം ഈ മസാല പൊടികളൊക്കെ അതിനു വേണ്ടിയാണ് അതിൻ്റെ അമ്മയൊക്കെ വേറൊരു പാത്രത്തിൽ ചൂടാക്കിയിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്താണ് ഇതിലേക്ക് ഒഴിക്കുന്നത് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് നമ്മൾ ചൂടാക്കും അപ്പോൾ നടുക്കോട്ടിട്ടിട്ട് മാത്രം ഒന്ന് ചൂടാക്കി കൊടുക്കണം ആദ്യം ചെറിയ തീയിലൊരു ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതിയോ ഒരു മിനിറ്റ് മസാല ചൂടാക്കിയ ശേഷം മസാല നമ്മുടെ കഷ്ണങ്ങളുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായി ഇടിച്ചു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന രണ്ടാം പാല് അതായത് ലൂസ് തിക്ക് അല്ലാത്ത തേങ്ങാപ്പാല് ലൂസ് ആയിട്ടുള്ള തേങ്ങാപ്പാല് ഒരു 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 ഗ്ലാസ് എങ്കിലും വേണം ഇത് ഒന്ന് മൂങ്ങി വേകാൻ ആവശ്യമുള്ള തീരെ വെള്ളം കുറഞ്ഞു പോയാൽ അപ്പം ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഇത് വേകാനായിട്ട് വെള്ളം തീരെ കുറഞ്ഞു പോയാൽ അടി പിടിക്കും അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം നമുക്കിത് തുറന്ന് നോക്കാം വെന്തോന്ന് ഇതിപ്പോൾ കൂട്ടൊക്കെ പിടിച്ചൊന്ന് ഡാർക്ക് കളറായി വന്നിട്ടുണ്ട് വെള്ളം കുറച്ചൊന്ന് വറ്റി വെന്തോന്ന് നോക്കാനായിട്ട് കഷ്ണം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം ഈസി ആയിട്ട് പൊട്ടുന്നുണ്ടെങ്കിൽ വെന്തുന്നാണ് അത്ര ഈസി ആയിട്ട് പൊട്ടുന്നില്ല അപ്പോൾ ഒരു ഇച്ചിരി കൂടെ വേകാനുണ്ട് കുറച്ചുകൂടെ വേകാനുണ്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു മിനിറ്റ് കൂടി വേവിക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞ് വെന്തൊന്ന് ചെക്ക് ചെയ്യാം അപ്പോഴത്തേ അത് നന്നായി ഉടയുന്നുണ്ട് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് നിങ്ങൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതല്ലെങ്കിൽ വെള്ളം കുറഞ്ഞ് വറ്റിപ്പോയി അടി പിടിക്കാൻ അനുവദിക്കരുത് ഓക്കെ ഇപ്പോൾ ഇത് വെന്തു ഇനി നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിത് ഓൾറെഡി ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് കലക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് വാങ്ങി വെക്കാം ഒരുപാട് പിന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിതിപ്പോൾ അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിൽ കുറച്ചുകൂടി തിക്കറായിട്ട് ഉണ്ടാക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ വെള്ളം ഒഴിക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ചാൽ മതി പിന്നെ തേങ്ങാപ്പാൽ നിങ്ങൾക്ക് ഫ്രഷായിട്ട് വേണമെങ്കിൽ തേങ്ങ അരച്ചുണ്ടാക്കാം മാഗിയുടെ തേങ്ങാപ്പാൽ പൊടി ഉപയോഗിക്കാം ഞാനിവിടെ കണ്ടെയ്നറിൽ വരുന്ന തേങ്ങാപ്പാലാണ് ഈ സൈസിലുള്ള ഒരു ടിന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു പകുതി ആദ്യം തന്നെ ഡൈല്യൂട്ട് ചെയ്ത് എടുത്തു ബാക്കി പകുതി അവസാനം ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ വെച്ചിട്ട് നമുക്ക് തിളയ്ക്കുമ്പോൾ വാങ്ങി വയ്ക്കണം കറി ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്ക് വാങ്ങി ഞാനിത് ബാക്കിലോട്ട് വെക്കുവാണ് ഇനി നമുക്ക് കടുക് താളിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് പാത്രത്തിൽ ഒന്നര സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കണം ഒന്നര ടീസ്പൂൺ ഞാൻ കുറച്ച് എണ്ണ യൂസ് ചെയ്തിട്ടുള്ളൂ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ എണ്ണ യൂസ് ചെയ്യാം
എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി തുടങ്ങി. നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. എനിക്ക് എണ്ണ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കൂടുതൽ എണ്ണ ഒഴിക്കാട്ടോ. ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വട്ടൽ മുളക് പൊട്ടിച്ചിടാം. അതിനുശേഷം കറിവേപ്പില. നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് നമ്മുടെ സ്വാദിഷ്ടമായ ഉരുളക്കിഴങ്ങ് കറി റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പവും ഉരുളക്കിഴങ്ങ് കറിയും റെഡിയായിട്ടുണ്ട്. ഞാൻ ഈ രണ്ടും കൂടി ചേർത്ത് കഴിക്കാൻ പോവാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. ഭയങ്കര ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് എന്നോട് പറയണം എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി ഇതുപോലെ ഒരു അടിപൊളി വീഡിയോമായിട്ട് ഉടനെ തന്നെ ഞാൻ തിരിച്ചു വരാം. ബൈ. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ ഇടാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സീ യു സൂൺ വിത്ത് എ ന്യൂ വീഡിയോ. ബൈ.